തങ്ക ഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്നു മുടക്കും ഞാൻ ൂറിയിട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. പിന്നെ ഒരുത്തരും വൃത്തത്തിൽ എഴുതുന്നില്ല, അപ്പൊ താളത്തിൽ പാടാ ഒന്നുമില്ല. കണ്ണനുണ്ണി കരയരുതേ നീനീവം ഉണ്ണുവാതിരിക്ക സുമതേ. മലയാളിക്ക് മലയാളിയുടെ കണ്ണിന്റെ കാഴ്ച അറിയില്ല. കേരളത്തിലെ ഒരു ഒരുപാട് ഗാനശാഖകൾ, ഇപ്പോൾ ലളിതഗാന ശാഖകൾ ഉണ്ടായിരുന്നു, ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള. അപ്പോൾ കാർഷിക സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ടത്, ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ ആഘോഷങ്ങളുമായിട്ട്, അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സോപാന സംഗീതം പോലുള്ള ഗാനധാരകൾ ഉണ്ടായിരുന്നു. കർണാടക സംഗീതധാരയുണ്ട്. ഇതെല്ലാം കൂടി ഒരു 50കൾ 60കളൊക്കെ ആയപ്പോൾ കേരളീയരുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഈ അരുവികളെല്ലാം ലയിച്ച് പോപ്പുലറായിട്ടുള്ള ഒരു ഗാനശാഖയായിത്തീർന്നു സിനിമ സംഗീതം എന്ന് പറയുന്ന ചലച്ചിത്ര ഗാന സംഗീതം. അതിൽ ഏകദേശം ഒരു ഐക്യകേരളം രൂപപ്പെട്ട് ഒരു പിച്ച വെച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചലച്ചിത്ര ഗാനങ്ങൾ പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു 60കളുടെ മധ്യം മുതൽ നമ്മുടെ കൂടെയുള്ള കഴിഞ്ഞ 56 വർഷമായിട്ട് 2022 വരെ പാട്ടുകൾ എഴുതിയ ശ്രീകുമാരൻ തമ്പി സാറ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ളത്, ഈ രണ്ട് ധാരകളും, അതായത് നമ്മുടെ ലളിതഗാനധാരയും അതുപോലെ കർണാടക സംഗീതധാരയും, ഇത് തമ്മിലുള്ള ഒരു കാവ്യാത്മകതയും ഒരു താളവും, ഇതെങ്ങനെയാണ് ചലച്ചിത്ര ഗാനങ്ങൾ എഴുതുമ്പോൾ സാറിന് എങ്ങനെയാണ് സ്വായത്തമാക്കിക്കൊണ്ട് സാർ ചെയ്യുന്നത്? ലളിതഗാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതലേ നമ്മുടെ മലയാളം ഭാഷ ഉണ്ടായി, ഭാഷയിൽ പാട്ടുകൾ ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ്. അത് നമ്മൾ നാടൻ പാട്ടുകളെന്ന് പറയുന്നു. ഇപ്പം നമ്മൾ നാടൻ പാട്ടുകൾ എന്ന് പറയും, ഇപ്പോൾ അതെ പറയുക തത്തേ എങ്ങനെ കിട്ടി പവിഴമ്പില്ലും ചെഞ്ചുവപ്പ് എന്ന് ചോദിക്കുന്നത് നാടൻ പാട്ടാണ്. ആരെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ കിട്ടി പച്ച നിറം എന്ന് തത്തിയോട് ചോദിക്കുന്നു, ചുണ്ടിന് എങ്ങനെ ചുവപ്പ് നിറം കിട്ടി എന്ന് തത്തിയോട് ചോദിക്കുന്നു. ഇത് ഏതോ ഒരാൾ എപ്പോഴോ പാടിയ പാട്ടാണ്. വൈക്കം കയലിലോളം തല്ലുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ, കാറ്റു വന്നെൻ്റെ കഥകിൽ തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ എന്നുള്ളതും ആരോഗ്യം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ലളിതഗാനങ്ങളാണ് അവർ പാടി. അന്ന് റേഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, ആകാശവാണി ഇല്ലായിരുന്നു, ടെലിവിഷൻ ഇല്ലായിരുന്നു. അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ പാടി. അവർ കുറേ കൊച്ചു കൂട്ടുകാരുടെ മുമ്പ് വെച്ച് പാടിക്കാണും, അതങ്ങ് പ്രചരിച്ചു, അടുത്ത തലമുറ പാടി. അങ്ങനെ ഏറ്റവും പ്രശ്നമാണ്. അപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും മലയാളത്തിന് മാത്രമല്ല, ഏത് രാജ്യത്തിനും ഏത് വംശത്തിനും സ്വന്തമായൊരു പാട്ട് ചരിത്രമുണ്ട് ലോകം മുഴുവനും. അത് ചില ആഫ്രിക്കൻ കൺട്രീസ് പോലുള്ള ആദിവാസികൾക്ക് ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ടുണ്ടായിരിക്കും, റിഥമിക് കൾച്ചറുള്ള അവിടെ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ തെയ്യം ഏറ്റവും അധികം ആചരിക്കപ്പെടുന്ന വടക്കൻ മലബാറിൽ ധാരാളം നാടോടിപ്പാട്ടുകൾ, പഴയ നാടോടിപ്പാട്ടുകളുണ്ട്. അതെ, കാരണം എനിക്കത് കുറച്ചുകൂടെ അറിയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിസ്ഥാനമായും വടക്കൻ മലബാറിൽ നിന്ന് പോയവരാണ്. എൻ്റെ ആത്മകഥ ജീവിതം ഒരു പിന്തുടരുന്നുള്ള ആത്മകഥയിൽ അത് പറയുന്നുണ്ട്. എൻ്റെ 2-ാമത്തെ അധ്യായം ദക്ഷിണായനമെന്നാണ്, തെക്കോട്ടുള്ള അയനം, തെക്കോട്ടുള്ള യാത്ര. ഞങ്ങൾ ചിറക്കൽ കോവിലത്ത് നിന്ന് പിണങ്ങിപ്പോയവരാണ്. പിന്നീട് എങ്ങനെയോ തിരുവാങ്കൂർ ഒന്ന് കറങ്ങി തീ തമ്പിമാരൊക്കെ ആയതാണ്. അപ്പോൾ ആ സ്വാധീനം അപ്പോൾ ഈ വടക്കൻ മലബാറിൻ്റെ സ്വാധീനം എനിക്കുണ്ട്, എന്നിലുണ്ട്. എന്താ അറിയുക, എൻ്റെ അമ്മയിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ പാടിയിട്ടുള്ള പല പാട്ടുകളും ഇവിടെ മാത്രം അറിയപ്പെടുന്ന നാടൊരു പാട്ടുകളാണ്. അത് തലമുറകളായിട്ട് അമ്മയ്ക്ക് അമ്മ പറ അമ്മയുടെ അമ്മ പാടി, അവരുടെ അമ്മ പാടി, അങ്ങനെ ആ തലമുറ 8-7 തലമുറകളായിട്ട് വന്നതാണ്. ഈ നാടോടി പാട്ടുകൾ നമ്മുടെ സംസ്കാരത്തിൽ ലയിച്ചു ചേർന്ന് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച നമ്മുടേതായ ചില സംഗീത പദ്ധതികളുണ്ട്, അത് സോപാന സംഗീതം. സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് പറഞ്ഞാൽ ഗീതഗോവിന്ദത്തിനാണ് തുടക്കം. ഗീതഗോവിന്ദം തുടങ്ങുന്ന പറഞ്ഞാൽ അഷ്ടപതി ആട്ടമാണ് ആദ്യം തുടങ്ങുന്നത്. അഷ്ടപതി ആദ്യം ഗീതഗോവിന്ദം കേരളത്തിൽ വന്നു. കേരളത്തിൽ സാമാന്യ ജനങ്ങളെ ഗീതഗോവിന്ദം വല്ലാതെ ആകർഷിച്ചു. സംസ്കൃതമായതുകൊണ്ട് അന്ന് വരേണ്യവർഗവും താണവർഗവും ഉണ്ടല്ലോ. അപ്പോൾ വരേണ്യവർഗത്തെ അന്ന് വരേണ്യവർഗത്തിൻ്റെ കൈപ്പിടിയായിരുന്നു കലകളെല്ലാം. അപ്പോൾ അവർ നമ്പൂതിരിമാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരിത് അമ്പലങ്ങളിൽ പാടി, സോപാനത്തിൽ നിന്ന് പാടാൻ പറഞ്ഞു.
ഗീതഗോവിന്ദം, അപ്പോൾ സോപാന സംഗീതമായി. അപ്പോൾ സോപാന സംഗീതം ഗീതഗോവിന്ദം മാത്രമേ, സോപാന സംഗീതം എന്തിന് ഗീതഗോവിന്ദം മാത്രമാക്കണം, എന്നിട്ട് വേറെ നമുക്ക് എഴുതിക്കൂടാ എന്ന് ചില ആൾക്കാർ എഴുതി. ചില ശിവസ്തുതികളും പിന്നെ ശ്രീശസ്തുതകളും വേറെ രീതിയിൽ എഴുതി, അതും സോപാന സംഗീതത്തിൻ്റെ സ്റ്റൈലിൽ പാടി 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 വന്നു. അപ്പം അങ്ങനെ വളരെ വലിയൊരു കൾച്ചറുള്ള ഒരു ബേസുള്ള ഒരു സംഗീത പദ്ധതിയാണ് സോപാന സംഗീതം. അത് നമ്മുടെ മാത്രമാണ്, മലയാളത്തിൻ്റെയാണ്. ഒരിക്കൽ ഡോക്ടർ ബാലമുരളി കൃഷ്ണ, ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ, അദ്ദേഹത്തിൻ്റെ ഗാനത്തിൽ പറക്കുകയും മറ്റു ഗാനത്തിന് വേണ്ടി പാടുമ്പോൾ 80 81 കാലം ഗാനത്തിന് വേണ്ടി പാടാൻ വരുമ്പോൾ ഞങ്ങൾ ദിവസം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അന്ന് ഈ ക്ലാസിക്കൽ പാട്ടുകളാണല്ലോ, ടൈം എടുക്കും റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സോപാന സംഗീതം കർണാടക സംഗീതത്തേക്കാൾ വലുതാണ്. ഡോക്ടർ എം ബാലപുരുഷ പറഞ്ഞതാണ്, കർണാടക സംഗീതത്തിൽ മേലെ നിങ്ങളുടെ സോപാന സംഗീതം. പക്ഷെ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് കണ്ണുകളുടെ കാഴ്ച അറിയില്ല, നിങ്ങളുടെ കണ്ണുകൾ മലയാളിക്ക് മലയാളിയുടെ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല. ഇത് ഡോക്ടർ എം ബാലപുരുഷ പറഞ്ഞ വാചക, കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ പാട്ട് കേട്ടപ്പോൾ ഇതെങ്ങനെയൊക്കെ ആലപിക്കാം, എത്ര വ്യത്യസ്ത രീതിയിൽ ആലപിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ, അപ്പോൾ നമ്മുടെ പദ്ധതി ഇപ്പോൾ ഉദാഹരണമായിട്ട് പദങ്ങൾ, ഈ ഒരു സ്ഥലത്ത് സോപാന സംഗീതം കിടക്കുന്നു, നാടൻപാട്ടുകൾ ഞാൻ പറഞ്ഞു, നമ്മുടെ നാടൻപാട്ടുകൾ കിടക്കുന്നു. കർഷക ഇപ്പോൾ തെക്കനാം ഗോപുരത്തിൽ മഴയുണ്ട് കൊള്ളുന്നല്ലോ, വടക്കനാം ഗോപുരത്തിൽ മഴയുണ്ട് കൊള്ളുന്നു, ഇതൊക്കെ കർഷക ഗാനങ്ങളൊക്കെ കൃഷി ചെയ്തപ്പോൾ അവർ പാടിയ പാട്ടുകളാണ്. അങ്ങനെ കൊയ്ത്തിനെക്കുറിച്ചുണ്ട്, ഞാറ് നടന്നതിനെക്കുറിച്ചുണ്ട്, ഇതെല്ലാം ഈ സാധാരണ ഇതൊന്നും പാട്ട് ഇതൊന്നും കവികൾ എഴുതിയതല്ല, ഞാറ് നടന്നവരെഴുതിയതാണ്. അവൻ തോന്നി പറയും, ഇപ്പോൾ ഒരു പാറ പൊട്ടിക്കുന്നതിൻ്റെ ഒരു പാട്ടുണ്ട്, മലയാളം പാട്ടാണ്, പക്ഷേ മലയാളം വന്ന് നമുക്ക് കേട്ടാൽ ഇപ്പോഴത്തെ തോന്നില്ല. ഇപ്പോൾ പാറക്കിട്ടടി വള്ളക്കിട്ടടി ഇലയിലം ഹായിലേലം, പാറക്കിട്ടടി വള്ളക്കിട്ടടി ഇലയിലം ഹായിലേലം, തൊപ്പനാടുകൾ ഒപ്പരം കൂടി ഇപ്പം കപ്പാരക്കടി ഇലയിലം. പാറ പൊട്ടിക്കുമ്പോൾ പാടുന്ന പാടിയിരുന്ന പാട്ടാണ്. അന്ന് പാറ പൊട്ടിക്കാൻ മറ്റേ ഇതൊന്നും ഉണ്ടായിരുന്നു, തമിഴ് മറ്റൊന്നും ഇന്ത്യ വെടിയുണ്ട് ഒന്നും ഇല്ലായിരുന്നു, മനസ്സിലല്ല. അന്ന് ഇതും ഇവൻ കട്ടപ്പാറ വെച്ച് അടിച്ച പൊട്ടിക്കുന്നത് അവൻ അധ്വാനമാണ്. അപ്പോൾ അതാണ്, അത് പാറക്കിട്ടടി വെള്ളക്കിട്ടടി ഏലേലഹ എല്ലാം അത് എന്താ മലയാളമാണ്, അന്നത്തെ മലയാളം, അന്നത്തെ സാധാരണക്കാരൻ്റെ മലയാളമാണ്. പാറക്കിട്ടടിക്ക് വെള്ളക്കിട്ടടിക്ക് വളരെ ശക്തിയായിട്ട് അടിക്ക്, അപ്പോൾ അതിനിടയ്ക്ക് ഏലേലഹ ഏലേലം അത് സംഘം പറഞ്ഞു പാടുന്നു. തൊപ്പനാളുകൾ ഒപ്പനം കുടിച്ചാൽ, തൊപ്പന വെച്ചാൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി, അതാണ് തൊപ്പനാളുകൾ ഒപ്പനം കൂടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി അടിക്ക്. അപ്പോൾ അവനവൻ്റെ വർക്കിനെ കുറിച്ചാണ് പറയുന്നത്, അതിൽ സാഹിത്യമൊന്നുമില്ല, അവൻ്റെ സാഹിത്യമാണ് അവൻ്റെ വർക്കിനെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെ പാറപൊട്ടിക്കുന്ന പാട്ട്, കർഷക ഗാനങ്ങൾ, പിന്നെ തോണി തുഴയുന്നവൻ്റെ പാട്ട്, തോണിപ്പാട്ടുകൾ ഏറ്റവും മനോഹരമായിട്ട് നമുക്കുള്ളത് തോണിപ്പാട്ടുകൾ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു സംസ്കാരം, ഒരു സഞ്ചിത സംസ്കാരം നമ്മുടെ നാടൻ പാട്ടുകളിൽ തന്നെ ഉണ്ട്, ലേമ്പ്രാവശ്യോടൊപ്പമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത് ഒരു താഴത്തെ തട്ടിക്കിടന്നപ്പോൾ ഉപരിതലത്തിൽ സോപാന സംഗീതം വന്നു. അപ്പോൾ സോപാന സംഗീതത്തിൽ നിന്ന് ഈ അഷ്ടപതി, ആദ്യത്തെ കഥകളിയുടെ തുടക്കം അഷ്ടപതി ആട്ടമാണ്, അതായത് അഷ്ടപതി ആടുക. അപ്പോൾ ചന്ദ്രിക ചീലകര ഇവർ എന്ന് തുടങ്ങിയ നമ്മുടെ പദങ്ങളുണ്ടല്ലോ, അത് ആടുക, അതിവിടെ ഒരു മേക്കപ്പ് ഉണ്ട്, അതാണ് കഥകളിയുടെ ബേസ്, കഥകളുടെ അടിസ്ഥാനം അതാണ്. അപ്പോൾ അഷ്ടപതി ആട്ടം എന്ന് പറഞ്ഞിട്ടൊരു കഥ കളി കണ്ടുപിടിച്ചു, അഷ്ടപതി ആട്ടം. ഇതെല്ലാം തന്നെ എൻ്റെ ഒരു സിനിമ പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാവ്യ നർത്തകി ചിലമ്പൊലി ചാർത്തിയ കലയുടെ നാട്. അതിനകത്ത് ഈ മലയാള ദൃശ്യ കലയുടെ ചരിത്രമാണ് പാട്ട്, കലയുടെ സർഗമുഖങ്ങൾ എല്ലാം അത് തന്നെയാണ്. ഇത് കഴിയുന്നത് ഇത് ജനങ്ങളെ ധരിപ്പിക്കാൻ ഞാൻ ഈ പാട്ടുകളോട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇതൊക്കെ വിശദമായി പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ. അതായത് അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സാറിൻ്റെ ഈ എല്ലാ സ്വാധീനവും ഇതിൽ വന്നിട്ടുണ്ട്. സാറ് പറഞ്ഞല്ലോ ആ തൊപ്പനടി ഒക്കെ ആ വാക്കുകൾ, അത് സാറിൻ്റെ ഈ ഗാനങ്ങളിലും ഇപ്പോൾ പല നഷ്ടപ്പെട്ടു പോയ വാക്കുകൾ, അടുത്ത തലമുറ ഒരുപക്ഷെ അറിയാത്ത ചില വാക്കുകൾ, ഇപ്പോൾ കാർഷിക സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വെളുത്തകത്രി നേരത്തൊരു പാട്ട് മകരം പോയി അല്ല, ഒരുപാട് പൊട്ടിച്ചിരിക്കുന്ന പൊന്ന, അതിൽ പുട്ടിലെങ്ങാനും നെല്ലുണ്ടോ, ആ പുട്ടിൽ എന്നുള്ള വാക്ക് ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറക്ക് അറിയില്ല, ഇപ്പോഴത്തെ തലമുറക്കല്ല, എന്റെ തലമുറ കഴിഞ്ഞുള്ള തലമുറക്ക് അറിയില്ല അറിയില്ല. അപ്പൊ ഒരു 50 കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഒരു സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാവട്ടെ, നമ്മുടെ ആചാരങ്ങളാവട്ടെ, ഇതെല്ലാം കിട്ടുന്ന ഒരു ഖനിയായിരിക്കും ചലച്ചിത്ര ഗാനങ്ങൾ പൊതുവെ, പ്രത്യേകിച്ച് സാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു ഒരു വലിയ പിന്നെ ഘടന അതാണ്. അതിപ്പോൾ ആര് സംബന്ധിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. കാരണം ജനങ്ങൾ ജനകീയമായ കവിത എന്ന് പറയുന്ന ചലച്ചിത്ര ഗാനം, മലയാളത്തിൽ ചലിക്കുന്ന ചിത്രം വന്നതിന് ശേഷം മലയാളികളുടെ ജനകീയ കവിത എന്ന് പറയുന്ന സിനിമ പാട്ട്,
നല്ല കവിതയുടെ ചീത്ത വരുന്ന അന്തി വേണ്ട നിരൂപണകന്മാർ പറഞ്ഞു. പക്ഷേ ജനത്തിനൊന്നും ഇഷ്ടമല്ല. ജനങ്ങൾ അവരുടെ ജനകീയ കവിതയായിട്ട് എടുത്തിരിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളാണ് അതവർ പാടുന്നത്, മനസ്സിലായില്ലേ? ആ ലളിത ഗാനങ്ങൾ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. കാരണം ഇതാണ് കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത്. അവർക്ക് അവർക്ക് ശരിക്ക് വിഷ്വൽസിലൂടെ അവരെ ഗ്രസിച്ചതാണ്, വിഷ്വൽസിലൂടെ വരുന്നത്, ദൃശ്യങ്ങളിലൂടെയാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതെന്തായാലും അങ്ങനെയാണ്. അത് ഇപ്പോൾ നമുക്ക് വൃത്തം വേണ്ട, ഗദ്യം മതി കവിതയും എന്നായപ്പോൾ എന്തായി, പൂർണ്ണമായിട്ടും പഴയ പാട്ടുകൾക്ക് പ്രാധാന്യം കൂടി. എല്ലാവരും ഓർത്തിരിക്കുന്നത്, കാരണം ഇന്ന് ഒരിത്തരും വൃത്തത്തിൽ എഴുതുന്നില്ല. അപ്പോൾ താളത്തിൽ പാടാൻ ഒന്നുമില്ല. അപ്പോൾ വേറെ ഗതി പറ്റില്ല. അവർ പഴയ താളത്തെ അഭയം പ്രാപിച്ചു. ആൾറെഡി ഇവിടെ കിടപ്പുണ്ട് കുറേ പാട്ടുകൾ. സോപാന സംഗീതവും കഥകളി സംഗീതവും ഒന്നും ബന്ധമുണ്ട്. കാരണം ഈ അഷ്ടപതി ആട്ടം വന്നത് സോപാനത്തിൽ നിന്ന്, നഗരത്തിൽ ഈ ഗീതഗോവിന്ദത്തിൽ നിന്നാണ്. അപ്പോൾ അഷ്ടപതി ആട്ടം ഗീതഗോവിന്ദം അഷ്ടപതി ആട്ടമായി, അഷ്ടപതി ആട്ടം കൃഷ്ണനാട്ടമായി, കൃഷ്ണനാട്ടം രാമനാട്ടമായി, കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് അങ്ങനെ തെക്കനും വടക്കനും ശത്രുക്കളായി. തെക്കൻ ചിട്ട വടക്കൻ ചിട്ടയും വന്നു. കപ്പളിങ്ങാടം തെക്കനായി, കല്ലുവഴിച്ചിട്ട വടക്കായി. അപ്പോൾ ഇങ്ങനെ രണ്ട് ആചാരം, രണ്ട് വഴികൾ വന്നെങ്കിലും ഇവർ രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കല്ലുവഴിച്ചിട്ട് അഭിനയിച്ച കലാമണ്ഡലം രാംകുട്ടൻ നായരും ഞങ്ങളുടെ കപ്പളിക്കാട് സൈഡിലെ മംഗളം കൃഷ്ണൻ ഇവരും അഭിനയിക്കുന്നുണ്ട് ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ഒരു സമന്വയം വന്നു. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇപ്പോൾ സാറ് പറഞ്ഞ കഥകളി സംഗീതത്തിനെ കുറിച്ചും സോപാന സംഗീതം അഷ്ടപതിയാട്ടം ഉത്തരാസ്വയംവരം കഥകളി കാണുവാനൊക്കെ ഡേഞ്ചർ ബിസ്ക്കറ്റിലെ അല്ല പക്ഷേ മാത്രമല്ല ഈ മൂന്നും തന്നെ, അതായത് ഞാനിപ്പോൾ പറഞ്ഞ നാടൻ പാട്ടുകൾ, നമ്മുടെ സോപാന സംഗീതം, സോപാന സംഗീതത്തിൻ്റെ ഒരു തന്നെയാണ് കഥകളി പാട്ടുകൾ, അത് സോപാന സ്റ്റൈൽ തന്നെയാണ്. കർണാടക രാഗങ്ങൾ ഉപയോഗിക്കുന്നെങ്കിലും ആലാപനം സോപാന ശൈലിയിലാണ്, മനസ്സിലാകും. നമുക്കൊരിക്കലും മറ്റേ ഒരു രാഗവിസ്താരം പോലെ അല്ല സോപാന നമ്മുടെ കഥകളിപ്പാദങ്ങൾ പാടുന്നത്, വേറൊരു തരത്തിലാണ്. ആലാപന രീതി വേറെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് എന്നെ ഞാനടക്കമുള്ള സിനിമാ ഗാനങ്ങൾ എഴുതിയ കവികളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അംശങ്ങൾ, അതാണ് സോപാന സംഗീതം. ചില ഇപ്പോൾ ഒരു എൻ്റെ ഉദാഹരണമായിട്ട് ഇപ്പോൾ പൊൻവയിൽ മണിക്കച്ചി അഴിഞ്ഞു വീണു എന്ന് പറയുന്നതിൽ ഒരു സോപാന ശൈലി ഉണ്ടാവാം, സോപാനത്തിൽ പാടാൻ പറ്റും. അപ്പം അങ്ങനെ അപ്പം ഈ സോപാന സംഗീതവും നാടൻ പാട്ടുകളും പാട്ടിപ്പോൾ ഈ മകരം പോയിട്ട് മാടം തന്നെ മീനാക്ഷി പറഞ്ഞ ആ പാട്ട് തന്നെ ഒരു നാടൻ പാട്ടിലേക്ക് കൊണ്ടുപോകും അതിനെ. അതിന് അത് കുറച്ച് റിഫൈൻഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നാടൻ പാട്ടിൽ പോലെ അത് ക്രൂഡായിരിക്കില്ല, കുറച്ച് റിഫൈൻഡ് ആയിരിക്കും ഞാൻ നിങ്ങൾ എഴുതുമ്പം. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സിനിമാ ഗാനം ഉണ്ടായത്. സിനിമാ ഗാനം ജനങ്ങൾക്ക് ഇത്രയധികം ജനങ്ങളെ ഇത്രയധികം ആകർഷിക്കാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം അവർക്ക് അവർ തലമുറകളെ പരിചയിച്ച എല്ലാ സംഗീത രീതികളും അതിനകത്ത് അന്തർഭവിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ദേവരാജൻ മാഷ്ടൊരു പാട്ട് നമുക്ക് കേട്ട ഒരു പ്രേമഗാനമാണ്, അല്പം അശ്ലീല സ്പർശമുള്ള പ്രേമഗാനം എന്നൊക്കെ ഒരു നിരൂപണം വന്ന ഒരു പാട്ടാണ്, വയലാറിൻ്റെ പാട്ടാണ്. അതെ, അപ്പോൾ അതെ, അത് ഇത് പാട്ടിതാണ്. അപ്പോൾ ആ കൂട്ടുകുടുംബം എന്ന സിനിമയിൽ വയലാർ എഴുതിയൊരു പാട്ടാണ്, ദേവരാജൻ മാഷ്ടൊരു ഈണമാണ്. അപ്പം ഞാനീ പറഞ്ഞ സംഗീത സംസ്കാരം ദേവരാജൻ മാഷ്ടർ എങ്ങനെ സാധിച്ചിരുന്നുവെന്ന് ഞാൻ തെളിയിക്കുക അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ. ചിലപ്പോൾ സാന്നിധ്യമാണെങ്കിൽ പുള്ളി ദേഷ്യപ്പെടും, അപ്പോൾ തന്നെ ദേഷ്യപ്പെടുക, കുറ്റപ്പെടുത്തുകയല്ല, ഗ്ലോറിഫൈ ചെയ്യുക അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബഹുമാനിക്കുകയാണ്. ഉദാഹരണം ഒരു പാട്ട്, അതായത് എങ്ങനെയാണ് മലയാളിയുടെ സംസ്കാരം ഒരു ചലച്ചിത്ര ഗാനത്തിൽ കൊണ്ടുവരുന്നത്. തങ്ക ഭസ്മ കൂറിയിട്ട തമ്പൂരാട്ടി നിൻ്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ പാട്ട് അല്ലേ. ഈ പാട്ട് കേട്ട് എന്തെങ്കിലും മീനാക്ഷിക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ ശൈലിയുമായിട്ട് ഒരു അടുപ്പം തോന്നുന്നുണ്ടോ ഈ പാട്ട് കേട്ടിട്ട്? ഞാനിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ശൈലിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, തോന്നും. കാരണം ഞാനിത് പഠിച്ചവരെ അതുകൊണ്ട്. ഇപ്പോൾ ഇത് തന്നെ വേറൊരു ശൈലി ഞാൻ പാടും, ഇത് തന്നെ. തങ്ക ഭസ്മ കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. വെള്ളപ്പാട്ടാണ് പുള്ളി പ്രേമകനാക്കിയിരിക്കുന്നത്, അതാണ് നമ്മുടെ സംസ്കാരം, മനസ്സിലാകും. തങ്ക ഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. സുഖമായ പാട്ട്. തിത്തിത്താരാതിത്തിത്തൈത്തൈതൈതൈതോ തങ്ക ഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. ഇങ്ങനെയാണ് ഞങ്ങൾ ചലച്ചിത്ര ഗാനത്തിൽ നമ്മുടെ സംഗീത സംസ്കാരം കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ അത് ഞങ്ങളുടെ ബ്ലഡിലുള്ളതുകൊണ്ട്, ദേവരാജ മാഷ്ടർ രക്തത്തിലുള്ളത് അങ്ങനെ വരും, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇത്
രചനയെക്കുറിച്ച് പറയാം, സംഗീതത്തെക്കുറിച്ച് പറയാം. സംഗീതം ഉദാഹരണം, അതുപോലെ നമ്മൾ ഒരിക്കലും ഒരു ഉത്തരേന്ത്യൻ കലാകാരനുമായിട്ട് ഞാൻ തർക്കിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സോപാന സംഗീതത്തെയൊക്കെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരിക്കലും നോർത്ത് ഇന്ത്യൻ സംഗീതത്തെ തോൽപ്പിക്കാനാവില്ല. കർണാടക സംഗീതത്തിന് താല്പര്യമല്ല, ഹിന്ദുസ്ഥാനി നോർത്ത് ഇന്ത്യ ഹിന്ദുസ്ഥാനി സംഗീതത്തെ തോൽപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കും, നിങ്ങളുടെ ഗസലുണ്ട്, നിങ്ങൾക്ക് ഗസലുണ്ടോ? ഗസൽ സമ്പ്രദായമുണ്ട് നിങ്ങൾക്ക് ദക്ഷിണേന്ത്യയിൽ? ഗസൽ എന്ത് മനോഹര ഒരു സമ്പ്രദായമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാത്രമല്ല, ഹിന്ദുസ്ഥാനി വെച്ച് മാത്രമല്ല. അപ്പോൾ ഞാൻ, അല്ല, ഞങ്ങളുടെ ഗസലുണ്ട്, നിങ്ങൾ കേൾക്കുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു ഗസൽ, മലയാളത്തിൽ ഒരു ഗസൽ ഞാൻ പാടിക്കട്ടെ, ഇരേമ്പൻ തമ്പിയുടെ. പക്ഷേ അത് നമ്മൾ ഗസലത്ത് പറയുന്നില്ല. ഗസലിൻ്റെ രീതിയിൽ ആലപിച്ചാൽ അത് ഗസലിനേക്കാൾ മനോഹരമാണ്. അതൊരു പറയാം, എന്തു ചെയ്യേണ്ടു ഞാനയ്യോ, എന്തു നീ ചൊന്നതും പൊയ്യോ, എന്തു ചെയ്യേണ്ടു ഞാനയ്യോ, എന്തു നീ ചൊന്നതും പൊയ്യോ, ഹന്ത പാതിരാവായല്ലോ, കാന്തൻ വന്നീലല്ലോ, വരുമെന്നല്ലോ സഖി നീ ചൊല്ലി, ഹന്ത വരുമെന്നല്ലോ സഖി നീ ചൊല്ലി, ഹന്ത കിമപി പുനരപി വരുമെന്നല്ലോ സഖി നീ ചൊല്ലി. ഇത് ഗസലായിട്ട് പാടിയാൽ, വരുമെന്നല്ലോ സഖി നീ ചൊല്ലി, പാടിയ ഗസലാണ്. അപ്പോൾ ഗസലില്ലെന്ന് പറയരുത്, ഞങ്ങളുടെ ഗസലുണ്ട്. ഇപ്പോൾ ഇത് ഇത് അച്ഛൻ എഴുതിയ പദമാണ്, ഞാൻ ഇപ്പോൾ പാടിയത് ഇരേമ്മൻ തമ്പി എഴുതിയ പദമാണ്. അപ്പോൾ ഇരേമ്മൻ തമ്പിയുടെ മകൾ കുഞ്ഞുകുട്ടി തങ്കച്ചി, അവരും അച്ഛനെ പോലെ വലിയ എഴുത്തുകാരിയായിരുന്നു. പക്ഷേ അന്ന് സ്ത്രീ ആയതുകൊണ്ട് ഇന്നത്തെ പോലെ സ്ത്രീയെ പ്രൊജക്റ്റ് ചെയ്യില്ലല്ലോ, സ്ത്രീയെ വളർത്താൻ ആരുമില്ലല്ലോ, ആരുമില്ലല്ലോ. ഇത് അദ്ദേഹം അച്ഛൻ ഇരേമ്മൻ തമ്പി അവിടെ എഴുതരുതെന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ഇരേമ്മൻ തമ്പി കിട്ടിയ, പക്ഷേ അച്ഛനെ പോലെ തന്നെ മികച്ച കവിയത്രിയായിരുന്നു അവർ. അപ്പോൾ അവരുടെ ഒരു പദം, ആ ഞാനിപ്പോൾ ഇനി പാടാൻ പോകുന്ന പദം എൻ്റെ മ്യൂസിക്, ഞാൻ ട്യൂൺ ചെയ്ത് എൻ്റെ ചേർത്ത് ഉപയോഗിച്ചതാണ്. കുഞ്ഞുകുട്ടി തങ്കച്ചിയുടെ ഒരു പദം ആണ്, അവർ അവരെ അറിയിപ്പിക്കാൻ വേണ്ടി രചന കുഞ്ഞുകുട്ടി തങ്കച്ചി എന്ന് പറഞ്ഞ് ഞാൻ മ്യൂസിക് ചെയ്ത് റെക്കോർഡ് ചെയ്തതാണ്. ആ ചിത്രപാടി അത്, ആ പാട്ടിങ്ങനെയാണ്, ബന്ധുരാങ്കി കിന്തു ചെയ്യു ഞാൻ സഖി, ബന്ധുരാങ്കി കിന്തു ചെയ്യു ഞാൻ സഖി, കാന്തനരികിലെന്തഹോ വരാഞ്ഞുമൽ പ്രിയൻ, ബന്ധുരാങ്കി കിന്തു ചെയ്യു ഞാൻ സഖി. ഇതിപ്പോൾ ഗസൽ പാടുമ്പോൾ ബന്ധുരാങ്കി കിന്തു ചെയ്യു ഞാൻ സഖി, ബന്ധുരാങ്കി, അങ്ങനെ മാറ്റി മാറ്റി പാടി ഗസലായി. സാറ് ഈ സോപാന സംഗീതവും ഗസലും പറയുന്ന അതേ കാലത്ത് തന്നെ സാറ് സിക്സ്റ്റീസിലെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് അതായത് ശരിക്കും കുറേ സമയത്തിന് മുമ്പാണ്, കാലത്തിന് മുമ്പുള്ള ഒരു പാട്ട് സാർ എഴുതിയിട്ടുണ്ട്. അത് കനുഘോഷ് ചെയ്ത് നിൻപദങ്ങളിൽ അതെങ്ങനെയാണ് ആ ഒരു ട്യൂൺ അക്കാലത്ത് അത് ചെയ്യാന്ന് പറഞ്ഞാല് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പാട്ടാണ്. ആ പാട്ടാണ് ഞാൻ ഈ കുട്ടിക്കാലത്ത് പാട്ടെടുത്ത് തുടങ്ങുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞാല് ഞാൻ കേൾക്കുന്ന പാട്ടിലെല്ലാം ഞാൻ മലയാളം ആ ഇടത്ത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ദിൽത്തടപ് തടപ് നദിൽ തന തനന തനാന താന തനന തനാന താനന, അത് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ളപ്പോൾ എഴുതിയ ട്യൂണ്. മന്ത്രമൂതി എൻ കരൽ കവർന്ന ഗായക, അങ്ങനെ എഴുതി ഞാൻ. എൻ്റെ ഒരു ചോപ്പ ചുമ്മാ ഇങ്ങനെ, അതൊരു ഗ്രഹപാഠം പോലെ. പിന്നീട് കോമ്പസിഷൻ വർക്കായിട്ട് മാറി, വാക്കുകളങ്ങനെ വന്ന് വീഴണം. ആ അപ്പോൾ അപ്പോൾ ഉദാഹരണമുണ്ട്, ഓ ബസന്തി പവന പാകൽ നാജരെ നാജ രുക്ക കൊയി, ഓ ബസന്തി പവന പാകൽ നാജരെ നാജ നീലരാവിൽ നിഴലു പോൽ നിൻ ഗാനവുമായി പോകയോ നീ നീലരാവിൽ. ഇത് വളരെ കൗമാരപ്രായത്തിൽ ചൂണ്ടി ചെയ്ത ഈ ഹിന്ദി പാട്ട് കേട്ട് ഞാൻ അത് ഞാൻ മലയാളത്തിൽ എഴുതി, ഞാൻ പാടിപ്പാടി നടന്നിട്ട് എനിക്ക് തോന്നി മലയാളത്തിൽ എഴുതി. അതൊന്നും ചൂൺ വെച്ച് എഴുതുകയാണോ എന്നും എനിക്കറിയില്ല. ഞാൻ ഒരു പാട്ട് കേട്ട് അതേ ടൈപ്പ് ഞാൻ എഴുതി. അങ്ങനെ ഒരു പാട്ടിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു പറഞ്ഞത്? ഇതൊരു ആ ഒരു താളം അങ്ങനൊന്നുമില്ല, അത് എനിക്കൊരു സിറ്റുവേഷൻ അല്ല. ഞാൻ ഈ പാട്ടുകളിലെല്ലാം കുട്ടിക്കാലം വരെ പാട്ടിൻ്റെ ഒരു ഒരു ദൗർബല്യം എങ്ങനെയെന്ന് പറഞ്ഞാൽ,
എൻ്റെ അമ്മ നല്ല പാട്ടുകാരിയായിരുന്നു. പക്ഷേ അമ്മ അന്ന് ഞങ്ങളുടെ തങ്കച്ചിമാർ പോലുള്ള കുടുംബത്തിൽ ഒരിക്കലും അവർ പുറത്തുപോയി പാടാൻ പാടില്ല, അനുവാദമില്ല. അതിപ്പോൾ അവർ പാടുന്നത് ഭർത്താവിൻ്റെ മുമ്പിൽ പാടാം, കുഞ്ഞുങ്ങളെ താരാട്ടാം, വേറെ പാട്ട് പാടില്ല. പക്ഷേ പാട്ട് പഠിപ്പിക്കും, വീട്ടിൽ വന്ന് പാട്ട് പഠിപ്പിക്കും, പഠിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ പാട്ട് പഠിച്ച ഗായികയാണ്. പക്ഷേ അമ്മ പാടിയിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മ എന്ത് ചെയ്തു, അമ്മ അത് മുഴുവൻ താരാട്ടുകളാക്കി. അത് നിങ്ങൾക്കൊക്കെ കിട്ടി? അത് എനിക്ക് കിട്ടി, എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടി. ഉദാഹരണമായിട്ട് അമ്മ എന്നെ ഉറക്കിരുന്ന 2.5 വയസ്സിൽ എന്നെ ഉറക്കിയിരുന്ന അത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിമുണ്ട്. എൻ്റെ മകനും ശ്രീവിദ്യയും അമ്മയും മുന്നോട്ട് വെച്ച ഷോർട്ട് ഫിലിം എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്, അമ്മയുടെ മകൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇത് ഉപയോഗിച്ചുണ്ട് ഈ പാട്ട്. അതായത് എൻ്റെ അമ്മ എനിക്ക് 2.5-3 വയസ്സുള്ളപ്പോൾ എന്നെ ഉറക്കിയ പാട്ടും എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, 10 വയസ്സൊന്നുമല്ല, 2.5-3 വയസ്സിൽ എന്നെ ഉറക്കാൻ പാടിയിരുന്ന പാട്ടാണ് ഇപ്പോൾ ഞാൻ പാടാൻ പോകുന്നത്. അതിൻ്റെ രാഗമാണ് പിന്നീട് പലപ്പോഴും സ്വാമി കുഞ്ഞ പറഞ്ഞിടിച്ചിട്ടുള്ളത്, ആനന്ദഭൈരവി. കാരണം പണ്ട് ഈ നമ്മുടെ തിരുവാതിരകളിൽ കൂടുതൽ ആനന്ദഭൈരവി രാഗമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കണ്ണുണ്ണി കരേരുതേ നീനീവം ഉണ്ണുവാനിരിക്ക സുമതേ, കണ്ണുണ്ണി കരയരുതേ നീനീവം ഉണ്ണുവാനിരിക്ക സുമതേ, വെണ്ണയും പാലും കൂട്ടി അന്നമേതു ഞാനുരുട്ടി, വെണ്ണയും പാലും കൂട്ടി അന്നമേതു ഞാനുരുട്ടി, ഏട്ടനേക്കാൾ മുൻപേ ഉരുള കിട്ടുവാനായിപ്പോരു കുട്ടി, കണ്ണനുണ്ണി കരയരുത്. ഇത് അമ്മ പറയേണ്ടത്. അമ്മ ഈ പാട്ട് പാടിയിട്ട് പിന്നെ ഇത് മാറ്റി വേറൊരു പാട്ട് പാടിയാൽ കണ്ണനുണ്ണി പാടണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ കുഞ്ഞിനല്ല, കുഞ്ഞായിരിക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെ ഈ 2.5-3 വയസ്സിൽ തന്നെ ഇത്തരം പാട്ടുകൾ എൻ്റെ കാതിൽ ആനന്ദഭൈരവി രാഗത്തിൽ സിന്ധുഭൈരവി രാഗത്തിലൊക്കെ വന്ന് വീണു, മനസ്സിലായി. അത് എനിക്കൊന്നും അറിയില്ല, വന്ന് വീണു. പക്ഷെ അതെൻ്റെ ഓർമ്മകളിൽ കിടന്നു. പൊൻവെയിലൊക്കെ ഏകദേശം അതാണ് അത് വന്ന് കിടന്നു. അതെ, അത് വന്ന് കിടന്നു. അത് ആക്ച്വലി അത് ഇരയുമ്പോൾ നമ്മുടെ കഥകളി പദങ്ങളാണ്. താരാട്ടാണ്, താരാട്ട് പാട്ട്. ലോകാതിപ്പ കന്ദ കരുണാലയ വാസം, ഇത് 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 അമ്മേൻ്റെ താരാട്ടിയ പാട്ടാണ്. അതിനിടയ്ക്ക് അമ്മ രാജാ കയറ്റും. അതായത് ലോകാതിപ്പ കന്ദ കരുണാലയ വാസം രാരീര രാരീരം എന്നമ്മ ചേർക്കും. രാരീരൂടും. അപ്പോൾ നമ്മൾ അപ്പോൾ ഈ കുഞ്ഞു പ്രായം മുതൽ രാഗങ്ങൾ പദങ്ങൾ അതിനിടയ്ക്ക് അമ്മ ഇടുന്ന നുറുങ്ങുകൾ ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ രജിസ്റ്റേർഡായി കിടന്നു.